അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ മുരിങ്ങയിലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു മസാലയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ മുരിങ്ങയില വെച്ചിട്ട് തോരനും കറിയൊക്കെ തയ്യാറാക്കുന്നതിനും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു 3 കപ്പോളം മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയിലയുടെ കൂടെ കുറച്ച് മുരിങ്ങയുടെ പൂവും മുട്ടയൊക്കെ കിട്ടിയപ്പോൾ അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 2 ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജീരകം ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 3-4 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും മുരിങ്ങയിലൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് നമുക്കിതിനി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ തീരെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇതിപ്പോൾ നല്ല ഇളയ ഇല ആയതുകൊണ്ട് ചെറുതായിട്ട് ഇതിൻ്റെ കമ്പൊക്കെ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ഈ ഇലയുടെ കൂടെ തന്നെ അങ്ങ് വെന്തോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 4-5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മുരിങ്ങയിലേക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.